തുർക്കി അതിർത്തിയിലെ നാക്കുലയിൽ നേരത്തെ ഒരു ഇന്ത്യ ചൈന സംഘർഷമുണ്ടായ അതിർത്തി മേഖലയാണ് ആ നാക്കുലയിൽ ഇന്ന് വീണ്ടും ഇന്നല്ല യഥാർത്ഥത്തിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഇന്ത്യ ചൈന സൈനികർ തമ്മിൽ ഏറ്റുമുട്ടിയിരുന്നു എന്ന വാർത്ത പുറത്തു വരികയാണ് ഉണ്ടായത് 20 ചൈനീസ് സൈനികർക്ക് പരിക്കാണ് എന്നാണ് കരസേന റിപ്പോർട്ട് ചെയ്യുന്നത് ഈ മാസം 20-ാം തീയതിയാണ് ഇത്രയും അധികം ഏറ്റുമുട്ടൽ ഉണ്ടായത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ വാർത്തയിലെ അതിർത്തിയിൽ ഇന്ത്യ ചൈന സൈനിക പിന്മാറ്റത്തിന് ധാരണ തീരുമാനം സൈനികതല ചർച്ചയിൽ സിക്കിം അതിർത്തിയിലെ ചൈനീസ് കടന്നുകയറ്റം പ്രതിരോധിച്ച് ഇന്ത്യ നാക്കുലയിൽ ഇന്ത്യ ചൈന സൈനികർ ഏറ്റുമുട്ടി 20 ചൈനീസ് സൈനികർക്ക് പരുക്കെന്ന് റിപ്പോർട്ട് ഏറ്റുമുട്ടലുണ്ടായത് ഈ മാസം 20-ന് സ്ഥിരീകരണവുമായി കരസേന പ്രശ്നം പരിഹരിച്ചെന്ന് വിശദീകരണം ആരാധാകൃഷ്ണൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ആരാധാകൃഷ്ണൻ 20-ാം തീയതിയാണ് ഈ ഏറ്റുമുട്ടൽ നടക്കുന്നത് ഇപ്പോൾ പ്രശ്നങ്ങളെല്ലാം ഒത്തുതീർന്നു ഈ ചൈനീസ് സൈന്യം ഈ നാക്കുലയിലെ ഈ സംഘർഷമുണ്ടായ പ്രദേശത്ത് നിന്ന് പിന്മാറിയോ എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരം ചുരുക്കി പറഞ്ഞാൽ തീർച്ചയായിട്ടും ഇന്ത്യ ചൈന വിഷയത്തിൽ ഇന്ത്യ ചൈന അതിർത്തി തർക്ക വിഷയത്തിൽ ഇന്ത്യയെ സംബന്ധിച്ച് വളരെ നിർണായകമായിട്ടുള്ള ഏറെ പ്രധാനപ്പെട്ട നിരവധി കാര്യങ്ങൾ ഇന്നലെ നടന്ന സൈനികതല ചർച്ചയിൽ ഉന്നയിക്കാനുണ്ടായിരുന്നു പ്രതിഷേധങ്ങൾ അറിയിക്കാനുണ്ടായിരുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ടത് അരുണാചൽ പ്രദേശിൽ ചൈന നടത്തുന്ന കയ്യേറ്റ ശ്രമങ്ങളാണ് ഇന്ത്യയുടെ പരമാധികാരത്തെ മാനിക്കാതെ ചൈന നടത്തുന്ന കയ്യേറ്റ ശ്രമങ്ങളെ ഇന്ത്യ ശക്തമായ ഭാഷയിലാണ് സൈനിക ചർച്ചയിൽ അപലപിച്ചത് ഈ വിധത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ ഈ സൈനികതല ചർച്ചകൾ കൊണ്ട് യാതൊരു തരത്തിലുള്ള പ്രയോജനവും ഉണ്ടാകില്ല എന്ന് ഇന്ത്യ ചൂണ്ടിക്കാട്ടി മാത്രമല്ല കഴിഞ്ഞ ഘട്ടം സൈനികതല ചർച്ചകളിൽ പലപ്പോഴും ചൈന നൽകിയിരിക്കുന്ന ഉറപ്പുകളൊന്നും പാലിക്കാൻ ചൈന നടപ്പാക്കാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ പാങ്കോങ് നദീ മേഖലകളിൽ നിന്നടക്കം പിന്മാറുന്ന ഗോഗ്ര ഹിൽസിൽ നിന്നും അടക്കം പിന്മാറ്റം നടത്താം എന്നുള്ള ചൈനയുടെ ഉറപ്പൊന്നും ഇതുവരെയും പാലിക്കാത്ത ഒരു സാഹചര്യം നിലവിലുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ നടത്തുന്ന ചർച്ചകളിലെ ധാരണകൾ യാഥാർത്ഥ്യമാക്കാൻ തയ്യാറായില്ലെങ്കിൽ പിന്നീട് ചർച്ച കൊണ്ട് ഗുണമൊന്നുമില്ല എന്ന നിലപാടടക്കം ഇന്ത്യ വ്യക്തമാക്കി ചൈനീസ് ഭാഗത്തു നിന്ന് പറയാനുണ്ടായിരുന്നത് ഇന്ത്യ പല സ്ഥലങ്ങളിലും നടത്തിയിരിക്കുന്ന ഈ സൈനിക വിന്യാസമായിരുന്നു മുഗൾ പ്രദേശങ്ങളിൽ കുന്നിൻ സമാനമായിട്ടുള്ള പ്രദേശങ്ങളിൽ ചൈന നടത്തിയിരിക്കുന്ന ഇന്ത്യ നടത്തിയിരിക്കുന്ന വിന്യാസം അത് പിൻവലിക്കണമെന്ന് ചൈന ആവശ്യപ്പെട്ടു പക്ഷേ ഇതിൽ നിന്നൊന്നും ഈ ചൈനയുടെ ഭാഗത്തു നിന്ന് അനുകൂല സമീപനം ഉണ്ടാകുന്നതുവരെ പിന്മാറ്റം ഉണ്ടാകുന്നതുവരെ ഇന്ത്യക്ക് മറ്റൊരു നടപടിയുമായി മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന നിലപാടാണ് ഇന്ത്യ വ്യക്തമാക്കിയത് ഏതായാലും രണ്ട് രാജ്യങ്ങളും തമ്മിൽ നടന്ന ചർച്ച വീണ്ടും നടത്താൻ സൈനികതല ചർച്ചയുടെ അടുത്ത ഘട്ടം വീണ്ടും നടത്താനും വിഷയങ്ങൾ അതുവരെ ഉള്ള സമയങ്ങളിൽ വിഷയങ്ങൾ ഇരു സൈന്യവും സംയമനത്തോടെ കൈകാര്യം ചെയ്യണം എന്നുമുള്ള ഒരു തീരുമാനമാണ് ഉണ്ടായിരിക്കുന്നത് അതാണ് ഇന്ന് സൈന്യം ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുള്ളത് എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇന്ന് പുറത്തുവന്ന വാർത്തകളിൽ ഏറെ പ്രധാനപ്പെട്ടത് ഇന്ത്യ ചൈന സൈന്യം തമ്മിൽ ചെറിയ സംഘർഷം ഉണ്ടാകുന്ന വിധത്തിലേക്ക് പോലും കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം എത്തിയിരുന്നു എന്നാണ് ഏതായാലും ഇന്ന് സൈന്യം പുറപ്പെടുവിച്ചിരിക്കുന്ന ഈ സമാധാന പരമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകും എന്നുള്ള ഈ പ്രസ്താവന ആ പ്രസ്താവനയ്ക്ക് ഏറെ മാനങ്ങളുണ്ട് അടുത്ത സൈനികതല ചർച്ച അടുത്ത മാസം തന്നെ നടക്കും എന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് റൈറ്റ് താങ്ക് യു രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത് നാക്കുലയിലായിരുന്നു ഇന്തോ ചൈനീസ് ഏറ്റുമുട്ടൽ കഴിഞ്ഞ 20-ാം തീയതി ഉണ്ടായത് എന്നാണ് രാധാകൃഷ്ണൻ റിപ്പോർട്ട് ചെയ്യുന്നത്